മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറിയക്കെതിരായ അന്വേഷണത്തിൽ പോലീസ് നടപടിക്കെതിരെ ഹൈക്കോടതിയുടെ വിമർശനം. മാധ്യമപ്രവർത്തകൻ വിശാഖൻ നൽകിയ ഹർജിയിലാണ് പോലീസിന് വിമർശനം. പ്രതിയല്ലാത്ത ആളുടെ ഫോൺ എങ്ങനെ പിടിച്ചെടുക്കും, പ്രതിയല്ലാത്ത ആളെ കസ്റ്റഡിയിലെടുക്കാൻ എങ്ങനെ സാധിക്കുമെന്ന് കോടതി ചോദിക്കുന്നു. വിശാഖന്റെ ഫോൺ ഉടൻ വിട്ടു നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി എൻ കെ ഷിജു ചേരുകയാണ്. ഷിജു, ഷാജൻ സ്കറിയെ കണ്ടെത്താനെന്ന പേരിൽ ഓഫീസ് പ്രവർത്തനം അടക്കം തടഞ്ഞുകൊണ്ടായിരുന്നു പോലീസിന്റെ നീക്കങ്ങൾ നടന്നിരുന്നത്. കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ കടുത്തതുമാണ്. പ്രജല, ഈ മറനാടൻ മലയാളിയുടെ ഉടമ ഷാജൻ സ്കറിയെ കണ്ടെത്താനെന്ന പേരിലായിരുന്നു സംസ്ഥാന വ്യാപകമായി പോലീസ് മാധ്യമപ്രവർത്തകരുടെ വീടുകളിലടക്കം റെയ്ഡ് ചെയ്യുകയും അവരുടെ ഫോണുകൾ പിടിച്ചെടുത്ത് കൊണ്ടുപോകുന്നതടക്കമുള്ള നടപടി ഉണ്ടായത്. ഇതിനിടയിലാണ് മുതിർന്ന മാധ്യമപ്രവർത്തകനായ വൈശാഖന്റെ ഫോൺ കൂടി പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയും ഫോൺ പിടിച്ചുവെക്കുകയും ചെയ്തത്. പക്ഷെ അദ്ദേഹം കേസിൽ പ്രതിയല്ല. അത്തരം ഒരാളുടെ ഫോൺ പിടിച്ചെടുത്ത നടപടി ചോദ്യം ചെയ്താണ് അദ്ദേഹം ഹൈക്കോടതിയിൽ പോലീസ് പീഡനം ആരോപിച്ചൊരു ഹർജി വന്നത്. ഈ ഹർജി പരിഗണിക്കുമ്പോഴാണ് ഹൈക്കോടതി അതിരൂക്ഷമായി പോലീസിന്റെ ഈ നടപടിയെ വിമർശിച്ചത്. ഒരു ക്രിമിനൽ കേസിലെ പ്രതിയല്ല അദ്ദേഹം, അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനാണ്. അത്തരം ഒരാളുടെ ഫോണ് എന്തിന്റെ പേരിലാണ് പോലീസ് പിടിച്ചെടുത്തതെന്നാണ് കോടതി ചോദിച്ചത്. കേസിൽ പ്രതിയാണെങ്കിൽ നിങ്ങൾക്ക് അന്വേഷണത്തിന്റെ ഭാഗമായി ഫോൺ പിടിച്ചെടുക്കാം, അദ്ദേഹം പ്രതിയല്ല. അങ്ങനെ ഒരാളുടെ ഫോണ് നിങ്ങൾ എന്തിന് പിടിച്ചെടുത്തു, അതുകൊണ്ട് ഈ ഫോണ് ഉടൻ വിട്ടു നൽകണം. മാത്രമല്ല ഫോൺ പിടിച്ചെടുക്കുമ്പോൾ മാധ്യമപ്രവർത്തകർ ജനാധിപത്യത്തിന്റെ നാലാം തൂണാണ്, അവരുടെ അടിസ്ഥാന അവകാശം ലംഘിക്കപ്പെടാൻ പാടില്ല. മാത്രമല്ല ഫോൺ പിടിച്ചെടുക്കുമ്പോൾ അതിന് ചില നടപടിക്രമങ്ങളുണ്ട്, അത്തരം നടപടികളൊന്നും ഇക്കാര്യത്തിൽ പാലിച്ചിട്ടില്ല, അതുകൊണ്ട് പോലീസിന്റെ ഈ നടപടി തെറ്റാണ് എന്ന രൂക്ഷ വിമർശനം അദ്ദേഹം നടത്തി. ഷാജൻ സ്കറിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിന്റെ വീഴ്ച അതിന്റെ ഉത്തരവാദിത്തം പോലീസിനാണ്, അതിന്റെ പേരിൽ സംസ്ഥാനത്തെ മറ്റ് മാധ്യമപ്രവർത്തകർക്ക് നേരെ ഇത്തരം നടപടികൾ ഉണ്ടാകാൻ പാടില്ല എന്നുകൂടി കോടതി ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. പ്രജ്വല.